കണ്ടിലെ കാടുകളിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു അച്ഛനാണ് തൊടുപുഴക്കാരൻ, ഇടുക്കി തൊടുപുഴക്കാരനായിട്ടുള്ള ബിനോയ് ജോൺ എന്ന് പറഞ്ഞാൽ. ഇയാൾ കാടിൻ്റെ ഉള്ളിൽ ജാർഖണ്ഡിൽ പോയിട്ട് ആ കാട്ടിലുള്ള ഒത്തിരി പേരെ മതം മാറ്റി അവരുടെ ലാൻഡൊക്കെ സ്വന്തമാക്കി. അയാള് അങ്ങ് മതപരിവർത്തനത്തിൻ്റെ ഒരു പ്രഹേളിക നടത്തുകയാണ്. അവരുടെയൊക്കെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ അവിടെ പോയ BJP-ക്കാരാണ് ഈ ജോണിനെ കണ്ടത്. അയാളുടെ കൂട്ടത്തിലുള്ള കുറേ പേരുടെ പേര് പറഞ്ഞു വെച്ചാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ രണ്ട് മൂന്ന് പേരെങ്ങനെയെങ്കിലൊക്കെ തടിതപ്പി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. ജോൺ ഇപ്പോഴും അറസ്റ്റഡ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാ ക്രിസ്ത്യൻ കോൺഗ്രസ്സുകാരും ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരും നിരന്തരം ജാർഖണ്ഡിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അയാളെ വിടാനായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഹിന്ദു കോൺഗ്രസ്സുകാരും ക്രിസ്ത്യൻ കോൺഗ്രസ്സുകാരുടെ സമ്മർദ്ദം കൊണ്ട് ഹിന്ദു കോൺഗ്രസ്സുകാരും അത് നടക്കില്ല, അത്രയും അധികം ഹീനമായിട്ടുള്ള കൃത്യം ഈ ഫാദർ ജോൺ ചെയ്തിട്ടുണ്ട്, പാസ്റ്റർ ജോൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാരെ പിടിച്ചിരിക്കുകയാണ്. അവരിലൂടെയെങ്കിലും ആ ഫാദർ ജോണിനെ രക്ഷിക്കാൻ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഓരോന്നും ചെയ്യുന്നത് എന്നും ആരും അറിയാതെ എങ്ങനെയാണ് ഈ ക്രിമിനൽ കുറ്റം ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നതെന്നും അഭയ കേസിലെ സാക്ഷികളെല്ലാം കൂറുമാറിയതായിട്ട് ഡെയിലി നിങ്ങൾക്ക് കേൾക്കാനും വായിക്കാനും സാധിക്കും. എന്തേ മാറുന്നു, എന്തുകൊണ്ട് 845 പേരുടെ മരണം, 850 പേരുടെ മരണം നമ്മുടെ ചാലക്കുടി ധ്യാനകേന്ദ്രത്തിൽ നടന്നിട്ട് അന്വേഷിക്കാതെ നമ്മുടെ പണ്ട് മുഖ്യമന്ത്രി അല്ലാതിരുന്ന കാലത്ത് പിണറായി വിജയൻ അവിടെ പോയി ഗേറ്റിൽ വെച്ച് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ധ്യാനകേന്ദ്രമാണിത്, ഇവിടെ ഒരു അന്വേഷണത്തിൻ്റെയും ആവശ്യവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രതിഫലമായിട്ടായിരിക്കാം മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്താൻ സാധിച്ചു. ആരെയൊക്കെ ഉപയോഗിച്ച് ഇവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അവരതെല്ലാം ചെയ്യും. ഏതായാലും ബോൾ ഇപ്പോൾ BJP-ക്കാരുടെ, കേരളത്തിലെ BJP-ക്കാരുടെ കോർട്ടിലാണെന്ന് തോന്നുന്നു. ഏതായാലും എല്ലാ BJP-ക്കാരോടും എല്ലാ RSS-കാരോടും RSS-ൻ്റെ പരിവാര സംഘടനകളോടും ഒരു സീറ്റിനോ ഇലക്ഷനോ വേണ്ടിയിട്ട് കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ മുഴുവനും നടക്കുന്ന മതപരിവർത്തനത്തിനെ അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്താൽ ഈ രാഷ്ട്രത്തെ നന്മയിലേക്ക് കൊണ്ടുവന്ന്, യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരല്ല, ശങ്കരാചാര്യരാണ്. ഈ നാടിൻ്റെ അന്ധവിശ്വാസങ്ങളെ കുറേ അധികം മാറ്റാൻ സഹകരിച്ചത് നാരായണ ഗുരുദേവനാണ്. വിവേകാനന്ദനാണ് ഈ നാടിൻ്റെ നന്മയുടെ ഏറ്റവും പ്രതീകമായിട്ട് നിലനിൽക്കുന്നത്. അതിനെല്ലാം തകർത്ത കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ഭാരതത്തെ അടിമുടി മതപരിവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിലെ BJP-ക്കാരെ ഉപയോഗിച്ച് ഈ മതപരിവർത്തന കച്ചവടം സകല ഭാരതത്തിലെ സംസ്ഥാനങ്ങളിലെ കാടുകളിൽ നടത്തുന്നവർ, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് പൈസ കൊടുത്തിട്ട് അവർക്ക് പുറത്തേക്ക് വരാനറിയാം. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരും ഭാരതത്തിൻ്റെ വീക്ഷണത്തോടും സംസ്കാരത്തോടും ബന്ധമുള്ളവരാണെങ്കിൽ അവരത്ര പെട്ടെന്ന് വിട്ടൊന്നും വരില്ല. അപ്പോഴാണ് ഇവിടുത്തെ പണ്ടത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, AK Antony ഉൾപ്പെടെ, ആന്ധ്രാപ്രദേശിൽ ക്രൈസ്തവ ജനതയുടെ എണ്ണം അനുദിവസം കൂടുമ്പോൾ YSR Reddy എന്ന ക്രിസ്ത്യാനിയെ പോലെയുള്ളവർ ഇങ്ങനെ കലക്ക് പ്രവർത്തിക്കുമ്പോൾ ഇറ്റലിയിലെ മദാമ്മ സോണിയാഗാന്ധി ഉമ്മൻചാണ്ടിയെ ആന്ധ്രാപ്രദേശിലെ ചാർജ് ഏൽപ്പിക്കാൻ കാരണം ഇയാളും പക്ക ക്രിസ്ത്യനാണ്, അവിടെ ചെന്ന് കൺവെർഷൻ നടക്കുന്നതിന് പരമാവധി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടി ആന്ധ്രയുടെ ചാർജ് കൊടുത്തത്. ഇതെല്ലാം നമ്മൾ ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം അത്ഭുതം തോന്നും. പക്ഷെ വസ്തുത ഇതാണ്, ഓരോ സ്ഥലത്തും ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ കാവി വസ്ത്രം ഉടുത്ത് രുദ്രാക്ഷമിട്ടതിൻ്റെ ഉള്ളിൽ ചെറിയ കുരിശിട്ട് 10,000-ക്കണക്കിന് സന്യാസിയുടെ രൂപത്തിലുള്ളവരെ കാണാം, കുരിശ് പുറത്ത് കാണില്ല. സ്കൂളിൻ്റെ പേര് ഗംഗാ മാതാ സ്കൂൾ എന്നൊക്കെയാണ്, യമുനാ മാതാ സ്കൂൾ എന്നൊക്കെയാണ്, പ്രയാഗ സ്കൂൾ എന്നൊക്കെയാണ്, എല്ലാം ക്രിസ്ത്യൻ സ്കൂളുകളാണ്. അവിടെ അകത്ത് കയറി പ്രിൻസിപ്പാളുടെ റൂമിൽ പോയാലേ ക്രിസ്ത്യൻ സ്കൂൾ എന്നറിയുള്ളൂ, ബാക്കി മുഴുവനും ഹിന്ദു രീതിയിലാണ്. ഹിന്ദുക്കളെ ആകർഷിച്ച് ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ അത് കാട്ടിലുള്ളവരുടെ കാര്യമായാലും നാട്ടിലുള്ളവരുടെ കാര്യമായാലും ടൗണിലുള്ളവരുടെ കാര്യമായാലും. പിന്നെ ഹിന്ദുക്കൾക്കും ഒരു പ്രത്യേകതയുണ്ട്, ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കണമെന്ന്. ഇതെല്ലാം നമ്മൾ അറിയണം. ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ജയിലിലാണെന്ന് തോന്നുന്നു.
എല്ലാ ക്രിസ്ത്യാനികളും കേരളത്തിൽ ഒരുമിച്ച് ചേർന്ന് ബി ജെ പിക്കാരെ പിടിച്ചിരിക്കുക. ഇത് എന്ത് സഹായം ഇവർക്ക് ചെയ്തു കൊടുത്താലും ഒരു കാര്യം ഉറപ്പാ, പാലയിൽ ജയിപ്പിക്കേണ്ടവരെ ജയിപ്പിക്കും എന്ന് വരെ വാക്കു കൊടുത്താലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, സമയമാകുമ്പോൾ വെള്ളാപ്പള്ളിയെയും ജി സുമാരൻ നായരെയും എല്ലാം ഉപയോഗിച്ച് കാലുവാരിയിട്ട് അവരെ തോൽപ്പിക്കാൻ ഈ ക്രിസ്ത്യാനികൾക്കറിയാം എന്നുള്ളത് മറക്കരുത്. ഇത് ജാർഖണ്ഡിലെ മാത്രം കാര്യമല്ല, കർണാടക മുഴുവൻ, തമിഴ്നാട് മുഴുവൻ, ആന്ധ്ര, ഒറീസ മുഴുവൻ. ഒറീസ പണ്ടേ തുടങ്ങിയതാണ്, പണ്ടേ തുടങ്ങിയതാണ്. ഒരു 10-20 കൊല്ലം മുമ്പ് തന്നെ, മുതൽക്ക് തന്നെ ഗവൺമെന്റ് ലാൻഡുകളിൽ അഗ്രികൾച്ചർ ഫെസിലിറ്റീസ് ഗവൺമെന്റ് കൊടുത്ത് അത് 99 വർഷത്തേക്ക് പതിച്ചു കൊടുക്കുമ്പോൾ, അന്ന് കേരളത്തിൽ നിന്ന് പോയിരുന്ന ട്രെയിനിൽ, ഭുവനേശ്വറിലേക്ക് പോകുന്ന ട്രെയിൻ നോക്കിയാൽ അറിയാം, ഓരോ കമ്പാർട്ട്മെന്റിലും 60 സീറ്റ് ഉണ്ടെങ്കിൽ, 60 സ്ലീപ്പർ ഉണ്ടെങ്കിൽ, 50 സ്ലീപ്പറും കേരളത്തിലെ ക്രിസ്ത്യാനികൾ, പർട്ടിക്കുലർലി മാവേലിക്കര, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂര്, കോട്ടയം, ഏറ്റുമാനൂർ സൈഡിൽ നിന്നുള്ളവരാണ്. ആ ലാൻഡ് 99 വർഷത്തേക്ക് കൈക്കലാക്കി കൃഷി നടത്താനും അവിടെയൊക്കെ പള്ളികൾ സ്ഥാപിക്കാനും 10-25 കൊല്ലം മുമ്പ് തന്നെ ഒറീസയിൽ തുടങ്ങിയതാണ് എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. ഇതിൽ കൂടുതൽ പറയാൻ സാധിക്കില്ല. അത്രയും വേദനാജനകമായിട്ടുള്ള മതപരിവർത്തനത്തിന്റെ സംഭവങ്ങളാണ്, കഥകളല്ല, സംഭവങ്ങളാണ് ഡെയിലി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി. അതിനെ സംരക്ഷിക്കാൻ ഒരു സംഘടനയേ ഉള്ളൂ, RSS മാത്രം. ആ RSSഉം ബാക്കിയുള്ളവരൊക്കെ ഒരുപക്ഷെ കൂടെ ഉണ്ടാവുമായിരിക്കാം മതേതരത്വത്തിന്റെ പേരിലൊക്കെ. ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ 93 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഘടനയേ ഉള്ളൂ. അത് പറയുമ്പോൾ നമ്മുടെ സംഘിയാകും, കോടതി അതുമാതിരി വല്ലതും പറഞ്ഞാൽ കോടതി സംഘിയാവും, ആ അൽഫോൺസ കണ്ണന്താനം വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞാൽ അയാൾ സംഘിയാവും തൽക്കാലത്തേക്ക്. ആര് നാടിനെക്കുറിച്ചും ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് നമ്മൾ ആവർത്തിച്ചാൽ അപ്പം നമ്മൾ സംഘികളാവും എന്നുകൂടി ഓർമ്മിക്കുക.